Hi friends, puthiyoru video ilekku swagatham. Innathe video ilude njan ningalumayittu share cheyyunnathu nammude family choichittulla korchu chodyangalkkulla answerum adu pole thane valare santoshakaramayittulla oru karyam koodi njan ningalumayittu share cheyyunnunde. Karanam nammal ippo oru vaadu vere community tab vadi nammal ippo promote cheyidukondirikkunnunde. Oru vaadu verku sahayam aayikotte ennulla reethikku avarude avasthakal anusarichu avarude karyangal manasilakki kondu nammal cheyidukondirikkunnunde. Adu thodarnnum nilanirthi kondu povan njan aagrahikkunnunde. Ningalude support kondu maatrame saadhikkullo. Theerchum free aayittu free promotion ennulla രീതിക്ക് തന്നെ കൊടുക്കുകയാണ്. നമ്മൾ ഇത് യൂട്യൂബിലൂടെ അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്ന് അവരുടെ കാര്യങ്ങൾ അവരുടെ എന്താണ് ജെനുവിനായിട്ടുള്ള കാര്യം, അതായത് കുറച്ച് സബ് മാത്രം മതി ആ ഒരു രീതിക്കുള്ള, അതായത് വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് സബ് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊടുത്തേക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ കമ്മ്യൂണിറ്റാബിൽ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ചാനൽ തുടങ്ങിയതും 10, 20, 30 സബ് ആയിട്ടുള്ളൂ എന്നിട്ട് സപ്പോർട്ട് വാങ്ങിക്കാം എന്നുള്ള രീതിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെടാതിരിക്കുക. നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 1000 സബും 4000 പബ്ലിക് വാച്ചവേഴ്സും നമ്മുടെ എഫേർട്ട്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ചുളിവിലൂടെ ഇത്തരത്തിൽ എല്ലാവരുടെയും പോയി പറഞ്ഞ് സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും പിന്നീട് ലഭിക്കുന്നതല്ല. 1000 സബും 4000 വാച്ചവേഴ്സും ആയതുകൊണ്ട്, ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിച്ച പോലെ $100 എല്ലാ മാസവും സമ്പാദിക്കാൻ സാധിക്കില്ല. അതിന് ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് തന്നെ വരണം. നമ്മുടെ ഫാമിലിയിൽ നിന്ന് ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് തന്നെയാണെങ്കിലും എല്ലാപ്പോഴും ആ വീഡിയോ താല്പര്യത്തോടുകൂടി കാണുന്ന വ്യക്തികളായിരിക്കില്ല. ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ഇതുപോലെ എമർജൻസി ഒക്കെ വരുമ്പോൾ 10, 200 സബിൻ്റെയൊക്കെ ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി വഴി സഹായിക്കുന്നതായിരിക്കും. അതിന് നന്ദി സൂചകമായി അവർ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. എന്നതിന് ശേഷം നമുക്ക് അടുത്ത ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ആൻസർ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ആദ്യം പറയട്ടെ, അവരുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഗ്രാഫ് ഫുള്ളാക്കാൻ സാധിച്ചത്. അവർക്ക് ആദ്യം വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിരുന്നു, ഈ ഒരു സബ് മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ. 700 സംതിങ് ആയിട്ടാണ് എന്നോട് ബന്ധപ്പെട്ടത്, ഇക്ക കുറച്ച് സബ് വേണ്ടുള്ളൂ, എൻ്റെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയി, ഇക്ക ഒന്ന് വിചാരിച്ചാൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ട് എനിക്ക് അതിനുള്ള വിശ്വാസമുണ്ട്, എൻ്റെ ഫാമിലി തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ ഷെയർ ചെയ്തത് കമ്മ്യൂണിറ്റാബിൽ. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിലും ഉണ്ടാവും, എല്ലാവരും സഹകരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നടത്തിക്കൊണ്ട് പോകണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്നെ വെറുപ്പിക്കരുത്, 20 സബ്ബുള്ളൊക്കെ 2 മാസമായി ചാനൽ തുടങ്ങി, ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമയോടുകൂടി വീഡിയോ ഇട്ട് മുന്നോട്ട് വരാൻ നോക്കുക. ഓക്കെ, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, അവർക്ക് കുറച്ച് നമ്മളൊക്കെ ഓരോ വർഷങ്ങൾ 1 വർഷമൊക്കെ ആയിട്ടാണ് ചാനൽ മോണിറ്റൈസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു, എന്നെ പോലെ തന്നെ ഒരുപാട് പേര് 1 വർഷം 1.5 വർഷമൊക്കെ ആയിട്ടാണ് ചാനൽ മോണിറ്റൈസ് ചെയ്തത്. നമ്മൾ പലവടെയും പോയി മുട്ടിയിട്ടുണ്ടെങ്കിലും ആരുടെ വാതിലും തുറക്കാറില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതിൽ ആരും വെറുപ്പിക്കരുത്. ഇതുപോലെയുള്ള ഒരുപാട് പേര് എമർജൻസി ആയിട്ട് പെട്ടെന്ന് തന്നെ അവരുടെ ചാനലിൽ ഇങ്ങനെ വർഷക്കണക്കിനൊക്കെ ആയി ലാസ്റ്റ് ടൈമിലായിരിക്കും കുറച്ച് സബ് വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കനിവ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ഷമയോടുകൂടി ഇരുന്നാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അൽഹംദുലില്ല ഒക്കെ കംപ്ലീറ്റ് ആയി, എന്നെ സഹായിച്ച എല്ലാവരെയും ഞാൻ തിരിച്ച് ചെയ്യുന്നതായിരിക്കും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നാളെ അതിൻ്റെ ബാക്കി സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ വൈസിയം ഫാമിലിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരെ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. സബ് ചെയ്യണം, അതുപോലെ തന്നെ അവരുടെ വീഡിയോ കണ്ട് നല്ലൊരു കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ കമൻറ്റ് ചെയ്തു. അപ്പോൾ ഓക്കെ ഇക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും ഇനി ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഇക്ക ഞാൻ ഇൻസ്റ്റ ID കമ്മ്യൂണിറ്റാബിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടി അവരെ ഞാൻ തിരിച്ച് സഹായിക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ആർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആരുടെ സപ്പോർട്ട് മിസ്സാവാണ്ടിരിക്കുക, അവർ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലൂടെ ഇൻസ്റ്റാഗ്രാം ID ഇത് കിസ്മത്ത് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവരോട് ചോദിക്കാം. അപ്പോൾ ഇവർ ഒരു ഇങ്ങനെ ഓരോരോ ഡൗട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചോദിക്കുമ്പോൾ, ഇതുപോലെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സബ് കുറവാണെന്നുള്ള രീതിക്ക് ബന്ധപ്പെട്ടപ്പോഴാണ് നമ്മുടെ ഫാമിലിയുമായിട്ട് സഹായിച്ചത്. ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും, ആരാണെങ്കിലും തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്യുക. ഒരുപാട് പേര് ഫോളോ ചെയ്യാണ്ട് കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഫോളോ ചെയ്യുന്നതിൽ ഒരു കുറവുമില്ല. ഒരു ഫോളോസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ ഒരു ഫാമിലിയുള്ള അംഗം പോലെ തന്നെ അതിലൊരു അംഗമാവാൻ എല്ലാവരും ശ്രമിക്കുക. ഒരു ഫോളോവേഴ്സ് കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും
അതിലൊരു ബെനിഫിറ്റ് അല്ല. നമ്മുടെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ ഒരു പവർ തന്നെയാണ്. ഇതൊക്കെ നിങ്ങളുടെ പവറാണ്. ഞാൻ ഒരിക്കലും എൻ്റെ പവറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊക്കെ നിങ്ങളുടെ സഹായ സഹകരണം തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നതും ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്ന് പറയുന്നതും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരു സാധാരണക്കാരനും തന്നെയാണ്. നമ്മൾ അത്ര വലിയ ആള് എന്നുള്ള രീതിക്കൊന്നും നമ്മൾ ഒരു എവിടെയും പറയാറില്ല, അത് കാണിക്കാറുമില്ല. എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഈ ഒരു സബ് കൊടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സന്തോഷത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പറയില്ല. നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യൂ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ഫാമിലിയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിറ്റാബിൽ ഇട്ടതും ഇക്ക പറഞ്ഞാൽ അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള രീതിക്ക് പോയിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എന്നുള്ള വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം നിലനിർത്താൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഇവർക്ക് സപ്പോർട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം അവരുടെ മനസ്സ് നിറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി വഴി എനിക്കിത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആത്മസംതൃപ്തി എനിക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളുടെ ആൻസറിലേക്ക് പോകാം. ഒരു കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇക്ക എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ഫോണിലുള്ളൂ, ഇനി അടുത്തൊരു ഫോണിലേക്ക് ആക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അതിന് സിമ്പിളായിട്ട് ആദ്യം നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ ജിമെയിൽ അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏത് അക്കൗണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല, ഇവിടെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഒരു ഐക്കൺ കെ എന്നുള്ള ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ. ഈ കെ എന്നുള്ള ഈ ലോഗോൻ്റെ ഈ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ മൂന്ന് ലൈൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ എത്ര ഇമെയിൽ ഐ ഡി ഉണ്ടോ അതെല്ലാം ഇവിടെ കാണുന്നതായിരിക്കും. അതിൻ്റെ ഏറ്റവും താഴെ ആഡ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെർച്ചിങ് ആ ഒരു ചെക്കിങ് ഇൻഫോ എന്നുള്ളത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അതായത് ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആക്കണം. സ്ക്രീൻ ലോക്ക് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കുകയാണ്. ഓക്കെ, ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, അതായത് ഏത് ചാനൽ ജിമെയിൽ അക്കൗണ്ടാണ് അതിവിടെ എൻ്റർ ചെയ്യാൻ പറയും. അവിടെ എൻ്റർ ചെയ്ത ശേഷം പിന്നെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും, പിന്നെ പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് കൊടുത്ത ശേഷം നിങ്ങൾ ഡൺ എന്ന് കൊടുക്കുമ്പോൾ ഏത് ഫോണിലാണോ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ളത് അതിൽ ഈ ഒരു ഫോണുമായിട്ട് അതായത് ഈ ഫോണ് ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ അവിടെ എസ് കൊടുക്കണം. എസ് കൊടുത്ത ശേഷം ഒരു നമ്പർ വരും, ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ചെയ്തുകൊണ്ട് ഒരു നമ്പർ പോകുന്നതായിരിക്കും. ആ നമ്പർ 88 അല്ലെങ്കിൽ 52 അല്ലെങ്കിൽ 1 2 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഏത് നമ്പറാണോ ഇതിൽ വരുന്നത് ഈ നമ്പർ അവർക്ക് ആ ഒരു ഫോണിലുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ആകുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഫോണിലോട്ട് ഇത്തരത്തിൽ ഒരു ഒന്നാമത്തെ ഫോണിൽ നിന്നുള്ള ഒന്നാമത്തെ ഫോണിലുള്ള അക്കൗണ്ട് തന്നെ രണ്ടാമത്തെ ഫോണിലും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് www.youtube.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഡാഷ് ബോർഡ്, അതായത് ആ ഒന്നാമത്തെ ഫോണിലുള്ള അതേ യൂട്യൂബ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഫോണിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇവിടെ ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഇക്ക വാച്ച് വേഴ്സ് ശരിക്കും ഏതിലാണ് നോക്കുന്നത്, വൈറ്റ് സ്റ്റുഡിയോയിൽ അല്ലെങ്കിൽ മോണ്ടേസിലോ? അതായത് വൈറ്റ് സ്റ്റുഡിയോയിലല്ല, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രോം ബ്രൗസറിൽ ഡാഷ് ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഗ്രാഫ് കാണും, വാച്ചവേഴ്സിൻ്റെയും, രണ്ടല്ല 4 ഗ്രാഫാണ്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് സബിൻ്റെയും കാണാൻ കഴിയും, വാച്ചവേഴ്സ് നോക്കേണ്ടത് ആ ഒരു ഗ്രാഫ് ഫുള്ളായാൽ, ആ ഒരു ഗ്രാഫിൽ എത്ര വാച്ചവേഴ്സ് ആയിട്ടുണ്ടോ അത് തന്നെയാണ് നോക്കേണ്ടത്. മോണിറ്റൈസ് ആവാത്തവർ തീർച്ചയായിട്ടും അതിൽ തന്നെ നോക്കിയാൽ മതി. കാരണം നിങ്ങൾ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാച്ചവേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വൈറ്റ് സ്റ്റുഡിയോയിലൊക്കെ പോയി നോക്കിയത്. അതായത് നമ്മൾ അനലിറ്റിക്സിലൊക്കെ ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഷോർട്സ് വീഡിയോയുടെയും കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് കാണിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ ഗ്രാഫ് തന്നെ നോക്കിയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയി ഗ്രാഫ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി വേറൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഹായ് സാർ, യൂട്യൂബ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യണമെങ്കിൽ മോണിറ്റൈസേഷൻ ആകണമോ, പ്ലീസ് റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് മോണിറ്റൈസ് ആയാലും ശരി ആയില്ലെങ്കിലും ശരി ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കില്ല, യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ബയോ ആയിട്ട് നമുക്ക് ആ ലിങ്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബയോ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് എന്നുള്ളതിൽ, ആ പ്രൊഫൈലിൽ പോയ ശേഷം വെബ്സൈറ്റ് എന്നുള്ളതിൽ നമുക്ക് ഏത് വീഡിയോയുടെ ലിങ്ക് ആണോ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, യൂട്യൂബ് ചാനൽ ലിങ്ക്, യൂട്യൂബ് ചാനലിൻ്റെ URL കൊടുക്കാൻ പറ്റും, വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്, അതായത് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ബയോയിലുണ്ട് എന്നുള്ള രീതിക്ക് നമ്മുടെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റും. ഒരിക്കലും ലിങ്ക് നമ്മൾ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്ന പോലെ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും.
സാധിക്കില്ല കേട്ടോ. അതാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് പ്രോബ്ലം ഒരുപാട് പേരുടെ ചാനലിൽ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരിക്കലും മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നോ മറ്റുള്ളവിടെ നിന്നും വീഡിയോസ് എടുത്ത് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. ഇത്തരത്തിൽ ചെയ്യുമ്പോഴാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്. മോണിറ്റൈസ് ആവുന്ന ആ ഒരു ടൈമിൽ ഒരു മാസം വെയിറ്റ് ചെയ്തിരിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു അനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ വെക്കും ഒരുപാട് പേര്. അങ്ങനെ അനിമേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ വീഡിയോസിനും അതേപോലെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫേസ് കാണിക്കാണ്ട്, അതായത് നിങ്ങൾ വീഡിയോയുടെ മുമ്പിൽ വരാണ്ട് വല്ല ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കാണിക്കൽ മാത്രം, ഇത്തരത്തിലുള്ള അനിമേഷൻ മാത്രം കൊടുത്ത് എല്ലാ വീഡിയോയും ചെയ്താലും റീയൂസ്ഡ് കണ്ടന്റ് വരും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വീഡിയോസ് എടുക്കാൻ നോക്കണം. വീഡിയോ ബാക്ക്ഗ്രൗണ്ടാണ് വെക്കുന്നുണ്ട് വെച്ചാൽ അത് വീഡിയോ മാറ്റി വെക്കണം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പാട വരമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും മലപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്യുക, പുറത്തുള്ള കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോസായി അതിൽ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അതൊക്കെ ഒരു സിമ്പിൾ മെത്തേഡ്, ഒരു ട്രിക്കൊക്കെ തന്നെയാണ് റീയൂസ്ഡ് കണ്ടന്റ് വരാണ്ടിരിക്കാൻ. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സൺഡേ കമൻ്റ് ബോക്സിൽ, അതായത് ഇന്നത്തെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതെല്ലാം ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി എന്നെ കരുതുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ടാബിൽ ഒരുപാട് പേരുടെ ചാനൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രീ പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് നമ്മളിത് കൊട്ടി ആഘോഷിക്കണമെന്നില്ല, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. അത് ആർക്കാണ് അതിൻ്റെ പ്രയോജനം കിട്ടേണ്ടത് അവരെ നമ്മൾ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.